പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയ പൂർവികരെയും അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ട് പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് അങ്ങേ തിരു രക്തത്താൽ വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന രക്ഷയോർത്ത് ജീവനയോർത്ത് വീണ്ടെടുപ്പിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കടങ്ങളുടെ മേഖലകളെ കുറിച്ച് വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ കടങ്ങളെല്ലാം തന്നെ അങ്ങ് ഏറ്റെടുത്ത് വീട്ടിക്കൊണ്ട് ഞങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടി അങ്ങ് തിരുമനസ്സായിരിക്കുമ്പോ കർത്താവേ, കടങ്ങളുടെ മേഖലകളിൽ വ്യക്തമായ ഒരു ബോധ്യത്തോടു കൂടി കർത്താവേ ജീവിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിക്കാനും വേണ്ടി ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കടങ്ങളെ വീട്ടി പാപത്തെ മോചിപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട അനന്തര ഫലങ്ങളെ നിർവീര്യമാക്കി ഇപ്പോൾ വേദനിക്കുന്ന അതിലൂടെ കടന്നു വന്ന അടിമത്തങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും രോഗങ്ങളും തകർച്ചകളും പൈശാചിക പീഡനം അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവേ അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ വലിയ വിമോചനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, രോഗപീഠകളെ, ആധിപത്യങ്ങളെ, അധികാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ബലിയുടെ യോഗ്യതയാൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും സഭയുടെ കൂട്ടായ്മയിലും ചേർന്ന് നിന്നുകൊണ്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ, സൗഖ്യം, സമാധാനം, സ്നേഹം, അഭിവൃദ്ധി, ജീവന്റെ സമൃദ്ധി എല്ലാ മക്കളും പ്രാപിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവേ, പരിശുദ്ധമ്മ മാതാവേ, ഉണ്ണീശോയെ നിറസാന്നിധ്യം നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ കൃപയുടെ ഭവനങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, അഭികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി കർത്താവ് നമ്മെ പ്രത്യേകം വിളിച്ച് ഓരോ മേഖലകളിലുള്ള കടങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകി നമ്മെ വിമോചിപ്പിച്ച് നമ്മുടെ കുടുംബത്തെ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ ആത്മാക്കളുടെ മേൽ കരുണ ഭക്ഷിച്ചുകൊണ്ട് പിതാവായ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ മക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു കടത്തിന്റെ മേഖല, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ മേഖല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറയുമ്പോ ദൈവത്തിന്റെ സന്നിധിയില് ദൈവബന്ധത്തിൽ ആഴപ്പെടുത്തി ദൈവകൃപകളാൽ നിറയപ്പെട്ട് ദൈവിക സംരക്ഷണം ഉറപ്പിക്കപ്പെട്ട് ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന, നമ്മള് ആരാധന, വിശുദ്ധ കൂദാശകൾ, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ജാഗരണ പ്രാർത്ഥനകള് ദൈവികാന്റെ സന്നിധിയില് കർത്താവിന്റെ സന്നിധിയില് ദേവാലയത്തില് ഒറ്റയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ ഏതെല്ലാം വിധത്തിലൊക്കെ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കി എടുത്തുകൊണ്ട് കൃപയ്ക്ക് മേൽ കൃപയിൽ വളരാൻ ലഭിച്ച സാഹചര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത് വളരെയേറെ കടബാധ്യതയുള്ള മേഖലയാണ്. അച്ഛന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പറഞ്ഞു വരുന്നത് മത്തായി സുവിശേഷം 26 അധ്യായത്തില് ഈശോ ഗെത്സേമനെ പ്രാർത്ഥിക്കുക. ഈശോ പരസ്തീപത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ നിരന്തരമായിട്ട് മണിക്കൂറുകൾ യാമങ്ങൾ രാത്രി മുഴുവൻ എന്ന പോലെ പിതാവിനോട് പ്രാർത്ഥിച്ച് സംസാരിച്ച് അപ്പനിൽ നിന്ന് സ്വർഗത്തിന്റെ ശക്തി കൃപ സ്വീകരിച്ചുകൊണ്ട് ഈശോ തന്റെ ആ ശക്തിയിൽ ഇന്ന് നിറഞ്ഞു നിന്നു. ഈശോ ഗെത്സേമനെ പ്രാർത്ഥിക്കുക. ആ സമയത്ത് നമ്മുടെ ശ്ലീഹന്മാരെന്താ ചെയ്യുന്നത്? അവർ ഉറങ്ങുക, ഉറങ്ങാണ്. ഇവിടെ അങ്ങനെ ഉറങ്ങുന്ന അവസ്ഥയിൽ ഈശോ പറയുന്ന മക്കളെ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നെന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് സന്നദ്ധമാ, ശരീരം ബലഹീനമാ, അതുകൊണ്ട് പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ ബലഹീനമായി പോയ ശരീരത്തെ ബലപ്പെടുത്തി സന്നദ്ധതയുള്ള മനസ്സിനെ ശരീരത്തിന്റെ അടിമത്തത്തിലേക്ക്
കൊണ്ടുപോകാതെ ആ ശരീരത്തെ ഈ അഭിഷേകത്താൽ നിറച്ച് നല്ല മനസ്സിനെ കൊണ്ട് ആ ശക്തി കൊണ്ട് ശരീരത്തെ നമ്മൾ കീഴ്പ്പെടുത്തണം. ജഡത്തെ ആത്മാവിനാൽ നിഹരിക്കുന്ന ശക്തി ലഭിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥനയിലൂടെയാണ്. ഈ പ്രാർത്ഥന അതിശക്തമായിട്ട് നമ്മൾ സ്വന്തമാക്കി എടുക്കണം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ബന്ധം പോയി. നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിക്കേ, കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ. പിന്നെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം ഒരുമിച്ച് തന്നെ മുന്നേറും. അവിടെ പരിശുദ്ധാത്മാവ് ഐക്യപ്പെടുത്തും. ഇന്ന് എത്ര കുടുംബങ്ങളിൽ, ഇന്നല്ല നമ്മുടെ ചരിത്രം മുഴുവൻ പഠിക്കണം. ഞാനിങ്ങനെ പറയും, ഈ പ്രാർത്ഥനകളിലൂടെയൊക്കെ ദൈവബന്ധത്തിലും ദൈവകൃപയിലും ദൈവിക ജീവനിലും ദൈവിക സാന്നിധ്യത്തിലും സ്വർഗത്തിന്റെ ഇടപെടലിലും ഒക്കെ വളരാനായിട്ട് നമുക്ക് ലഭിച്ച എത്രയോ സമയങ്ങള് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും, പള്ളിയിൽ പോയി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് ചൈതന്യം ഉൾക്കൊള്ളാൻ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്. അനേകം മക്കൾ പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, ജപമാലകൾ എണ്ണപ്രതി ചെല്ലുന്നുണ്ട്, നിരവധി കരുണക്കൊന്തകൾ. എത്ര മക്കൾക്ക് ഇതെല്ലാം ചൊല്ലിയിട്ട് മാതൃബന്ധം ദൈവബന്ധം ഒക്കെ കൂടിയിട്ടുണ്ട്. പ്രാർത്ഥന ഒരു ചൊല്ലിത്തീർക്കലല്ല. ചിലപ്പോഴും പറയില്ലേ, പ്രാർത്ഥന ആത്മീയത എന്ന് പറയുന്നത് ഒരു ബന്ധമാ. ദൈവത്തോട് ആഴപ്പെട്ട ബന്ധം സ്ഥാപിച്ച് ദൈവത്തെ കൂടെ നിർത്തി കർത്താവ് യുദ്ധം ചെയ്യുന്ന രീതിയിൽ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തി ചീച്ച പറഞ്ഞില്ലേ, ഞാൻ അപ്പനോട് ആവശ്യപ്പെട്ട മാലാഖമാരെ അച്ഛനെ രക്ഷിക്കും, പക്ഷേ ഞാനിത് പൂർത്തിയാക്കണം. ചോക്കറിയാം ബലിയർപ്പിക്കണം, അല്ലെങ്കിൽ നീ വാളന്നെടുക്കണ്ട, ഞാൻ വിളിച്ച അപ്പൻ ഇടപെടും. ആ ഒരു ബന്ധം ഇത് നമുക്ക് ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനത്തില് നമ്മുടെ ജീവിതങ്ങളെ ഉറപ്പിക്കാനും ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും സാധിക്കണം. അപ്പൊ നമ്മളിന്ന് ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വ്യക്തി ജീവിതത്തില് പ്രാർത്ഥിക്കാനും ഈ ശക്തിയിലും കൃപയിലും വളരുവാനും ലഭിച്ച എത്രയോ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് ഘട്ടമാണ്. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പാരമ്പര്യത്തില് ഈ പ്രാർത്ഥനയിലൊക്കെ ആഴപ്പെട്ട് തമ്പുരാനെ ഇതുപോലെ കൂടെ നിർത്തി ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ മക്കളും കുടുംബങ്ങളൊക്കെ ആ ശക്തിയിൽ എവിടെ ചെല്ലേണ്ട മക്കളാ. അതിന്റെ കടം കുമിഞ്ഞു കിടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ അർദ്ധമാര് സന്ധ്യ പ്രാർത്ഥന പറയേണ്ട കാര്യമില്ല, എല്ലാവരും തന്നെ ഒരുമിച്ച് വരും. എവിടെ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വന്നോളണം, അത് കാർന്നമാര് ചിട്ടയ. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒക്കെ പോയ കുടുംബങ്ങളെ ദൈവം കൂടെ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖലയെ നമ്മൾ ശരിക്കും പരിശോധിക്കുകയും മാത്രമല്ല, ഇനിയുള്ള നമ്മുടെ സമയം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, തമ്പുരാനുമായുള്ള ബന്ധം ആഴപ്പെടുത്തി ആ കൃപയ്ക്കുമേൽ കൃപയിൽ നിറച്ചെടുക്കാൻ വേണ്ടി കൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇനി അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന ഇല്ലാതെ പോയതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുടുംബവൃക്ഷത്തിന് തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപയുണ്ട്, ശക്തിയുണ്ട്, ചൈതന്യമുണ്ട്, ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണമുണ്ട്, സാന്നിധ്യമുണ്ട്. ഇത് നമുക്ക് ചോദിച്ചു വാങ്ങണം. ഇപ്പോ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. ആ ഈശോയ്ക്ക് ഇന്ന് നമ്മുടെ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ കൃപയും ആ ശക്തിയും ആ ബന്ധവും ഒക്കെ നിറച്ചു തരാൻ ഇപ്പൊ പറ്റും. ഈശോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാനുസന്നതിയില് നമ്മൾ ഈ ഒരു ബന്ധം ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്, കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിന്, പാരമ്പര്യത്തിന്, വ്യക്തി ജീവിതത്തിന്, തലമുറയ്ക്ക്, അതിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയിലൂടെ ലഭിക്കാമായിരുന്ന കൃപകൾ, അഭിഷേകം, ശക്തിയും സംരക്ഷണവും ഒക്കെ ഇന്ന് നിറച്ചു നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, തലമുറയെ, മക്കളെ അനുഗ്രഹിക്കണം, ശക്തിപ്പെടുത്തണം. എല്ലാ ശൂന്യതകളും എല്ലാ മുറിവുകളും ഉണക്കി വലിയ അഭിഷേകത്തില്, ആരോഗ്യത്തില്, സന്തോഷത്തില്, കൃപയില്, വിശുദ്ധിയില്, ദൈവിക സ്നേഹത്തില്, വിശ്വാസത്തില്, ശരണത്തില്, പ്രത്യാശയില് ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഉറപ്പിക്കണമെന്ന് പ്രിയപ്പെട്ട മക്കളെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ വലിയ പ്രാർത്ഥനയോടുകൂടി ദിവ്യകാനുസന്നതിയില് നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും സമർപ്പിക്കാം. പ്രാർത്ഥനയില്ലാതെ, കുദാശയില്ലാതെയൊക്കെ ജീവിച്ചു മരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും, ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ വേദനിക്കുന്ന എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും കർത്താവിന് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ കൃപയും ജീവനും നൽകിക്കൊണ്ട് എന്റെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, കുടുംബ വൃക്ഷത്തിലേക്ക് അങ്ങ് വന്ന് നിറയണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശു വന്ന് നിറഞ്ഞാൽ കുടുംബവൃക്ഷം സൗഖ്യം പ്രാപിക്കും, ജീവൻ പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും, ശക്തി പ്രാപിക്കും. സ്വർഗത്തിന്റെ സംരക്ഷണം കൊണ്ട് നമ്മുടെ കുടുംബവൃക്ഷം തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ വലിയ നിയോഗത്തോടും പ്രാർത്ഥനയോടും കൂടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ആരാധനയായിരിക്കാം. ചുനമേ നമ്മുടെ മക്കളെയും കുടുംബത്തെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യം അങ്ങയോട് ചേർന്ന് അങ്ങയുടെ ശക്തി സ്വന്തമാക്കി അങ്ങയുടെ ജീവനിൽ വളരാൻ, അങ്ങ് ഇടപെടുന്ന യുദ്ധം ചെയ്യുന്ന ജീവിതം ജീവിക്കാൻ ഭാഗ്യം ചെയ്യപ്പെട്ട മക്കളാണല്ലോ ഞങ്ങൾ. പ്രാർത്ഥനയിലൂടെ അങ്ങയിലേക്ക് ചേർന്ന് നിന്ന്, പ്രാർത്ഥനയിലൂടെ അങ്ങയിൽ വളർന്ന്, പ്രാർത്ഥനയിലൂടെ അങ്ങുമായി ആഴമായ ബന്ധം ഉറപ്പിച്ച് ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ അതിനായി വിളിക്കുന്നു. ഈശോയെ, അങ്ങ് പിതാവുമായി ആഴമായ ബന്ധത്തില് ദീർഘസമയം പ്രാർത്ഥിച്ച് പിതാവിന്റെ മനസ്സറിഞ്ഞ് ആ ഒറ്റ ഹൃദയത്തോടെ ജീവിച്ചു, അതുപോലെ ഞങ്ങൾക്കും അങ്ങയോട് ചേർന്ന് അങ്ങയെ സ്വന്തമാക്കി അങ്ങയെ കൂടെ നിർത്തി അതിശക്തിയോടെ കൃപയിൽ ജീവനിൽ വളരുവാൻ ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈശോയെ, പ്രാർത്ഥിക്കാതെ അങ്ങയോട് ചേർന്ന് ജീവിക്കാതെ അങ്ങയുടെ വചനമനുസരിക്കാതെ കർത്താവെ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ, ഞങ്ങളുടെ മക്കൾ ഈശോയെ അകന്നു പോയപ്പോൾ ഞങ്ങൾ നശിച്ച് തകർന്ന് ജീവനില്ലാതെ ശക്തിയില്ലാതെ ജയിച്ചു പോയ അവസ്ഥകളാണ് ഒത്തിരിയേറെ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ലഭിക്കാമായിരുന്ന കൃപകൾ സ്വീകരിക്കാതെ പോയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയില്ല, ഉദാശ ജീവിതമില്ല, ദേവാലയത്തിൽ പ്രാർത്ഥനയില്ല, ആരാധനയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിട്ടും നമുക്ക് ലഭിച്ചിട്ടും അത് ഉപയോഗിച്ചിട്ടില്ല. എല്ലാത്തിനെയും ഓർത്ത് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, എത്രയോ സമയങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന എത്രയോ വട്ടം മുടക്കിയിട്ടുണ്ട്. പല നിസ്സാര കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന മുടക്കി, ദേവാലയത്തെ പൊക്കുന്ന മുടക്കി, വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കി. ഈശോയെ, അങ്ങ് എന്തുമാത്രം തിരക്ക് പിടിച്ച ശുശ്രൂഷ ചെയ്താലും രാത്രിയുടെ നീണ്ട യാമങ്ങൾ അങ്ങ് ദീർഘസമയം പ്രാർത്ഥിച്ചു, മാതൃക നൽകി അങ്ങ് ഞങ്ങൾക്ക്. ദൈവപുത്രനായിരുന്നിട്ടും ദൈവം തന്നെയായിരുന്നിട്ടും കർത്താവേ, ഈ ഭൂമിയിൽ അതുപോലെ അങ്ങ് പ്രാർത്ഥിച്ചു. ഞങ്ങളോടും അങ്ങ് പറഞ്ഞു, മക്കളെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവ് സന്നദ്ധമാ, ശരീരം ബലഹീനമാ, പ്രാർത്ഥിച്ച് ബലപ്പെടുത്ത്. മനസ്സിലാക്കാതെ പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അതിലൂടെ കടന്നു വന്ന കടങ്ങളേറെയാണല്ലോ കർത്താവെ, ആ കടങ്ങളെല്ലാം അങ്ങ് വീട്ടണമേ, ഏറ്റെടുക്കണമേ. ആ മേഖലയില് വലിയ കരുണ ചൊരിഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും, മരിച്ചുപോയ പ്രിയപ്പെട്ടവര് പ്രാർത്ഥനയില്ലാതെ അങ്ങയുമായിട്ട് ബന്ധമുറപ്പിക്കാതെ ഉദാശയില്ലാതൊക്കെ ജീവിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് എല്ലാ ആത്മാക്കളുമേലും കരുണയായിരിക്കണമേന്ന് ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, പാപിയാണിവർ നാഥ, പാപിയാണിവർ. ഈശോയെ, അതിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒത്തിരി കൃപയുണ്ട്. അങ്ങയുമായി ആഴമായ ബന്ധമുണ്ട്, അങ്ങയുടെ സംരക്ഷണമുണ്ട്, അങ്ങ് ചെയ്യേണ്ട യുദ്ധങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, അതിൽ ഞങ്ങൾ തോറ്റുപോയി. ഈശോയെ, പലപ്പോഴും
കൊച്ചു കൊച്ചു വീഴ്ചകൾ വന്നപ്പോ അങ്ങയിലേക്ക് കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ പലപ്പോഴും പരീക്ഷയെ തോറ്റു, വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടന്നില്ല. ആ സമയത്ത് പ്രാർത്ഥനയിലൂടെ അങ്ങയുമായുള്ള ആഴമായി ബന്ധം വർദ്ധിപ്പിക്കേണ്ടതിന് പകരം അങ്ങയിൽ അകന്നു, പ്രാർത്ഥന നിർത്തി, പള്ളിപ്പൊക്കം നിർത്തി. കർത്താവേ, അങ്ങനെ പോയ മക്കൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. വലിയ കടബാധ്യത അതിലൂടെ വരുത്തി വെച്ചു. സ്വയം ആ കടങ്ങളെല്ലാം വീട്ടി അതിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ കൃപയും അങ്ങയുമായുള്ള ബന്ധവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. അതുമാത്രമല്ല കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദയാപൂർവം സ്വീകരിച്ച് വലിയ കരുണയാൽ നിറച്ച് അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഞങ്ങളിൽ പ്രകടമാക്കി അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഞങ്ങൾക്കിടയാകണം. അതിനുവേണ്ട അഭിഷേകവും കഴിഞ്ഞ നാളുകളിൽ ഈ പ്രാർത്ഥനക്കുറവിലൂടെ ഉപേക്ഷയിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധവും ആ ചൈതന്യവും ആ വിശുദ്ധിയും ആ ജീവന്റെ സമൃദ്ധിയും എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. ഞങ്ങളുടെ തലമുറയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവമക്കളെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രാർത്ഥനയിൽ അങ്ങയിലേക്ക് വളരാൻ പറ്റാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെ ഉപേക്ഷ വരുത്തി അകന്നു കഴിയുന്ന മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങയോട് യാതൊരു ബന്ധവുമില്ല. സ്വയേ അങ്ങനെയുള്ള മക്കളൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് കാരണമായ ഏതെങ്കിലും കടബാധ്യതകൾ, ഏതെങ്കിലും അതിലൂടെ വന്ന വൈശാചിക ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്ത വിധം ഒത്തിരി താല്പര്യക്കുറവിലേക്ക് നയിക്കുന്ന വൈശാചിക ശക്തികൾ, അലസതയുടെയും ഉറക്കത്തിന്റെയും മടിയുടെയുമായ എല്ലാ അരൂപികളെയും ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റുന്ന എല്ലാ ശക്തികളെയും വിശുദ്ധനാമത്തിൽ ബന്ധിച്ച് ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ബഹിഷ്കരിച്ച് ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞ് കർത്താവേ അങ്ങയുടെ കുരിശ് ചുവട്ടിൽ ഞങ്ങളുടെ തലമുറയെ, കുടുംബ വൃക്ഷത്തെ, മരിച്ചു പോയ പൂർവികരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. കർത്താവേ, ഇങ്ങയുടെ വലിയ കൃപ ചൊരിഞ്ഞ് അഭിഷേകം നിറച്ച് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാക്കുറവിലൂടെ ഞങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കും ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിനും നഷ്ടപ്പെട്ടു പോയ എല്ലാ കൃപയും ജീവന സമൃദ്ധിയും ചൈതന്യവും നിറച്ചു നൽകി ഞങ്ങളോടും മരിച്ചുപോയ ആ പ്രിയപ്പെട്ട ആത്മാക്കളോടും ഞങ്ങളുടെ തലമുറയോടും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. പിതാവേ ശോഭിച്ചുക, കർത്താവിന്റെ വിലതിരാത്ത തിരിച്ചോരെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ ആഴമായ ബന്ധത്തിൽ വളരാനും വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ നിരന്തരം പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ മാന്ദ്യം കൂടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ പ്രാർത്ഥനയിലൂടെ സ്വർഗബന്ധത്തില് ഈശോബന്ധത്തില് ആഴപ്പെട്ട് വളരാനും നമ്മുടെ മക്കൾക്കും നമുക്കും
നമ്മുടെ കുടുംബത്തിനും ഇടയാകട്ടെ. നിനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബത്തിന്റെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ വേണ്ടി ഈ മേഖലയിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.